എന്താ രമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങി ജനങ്ങൾ വലയുമ്പോൾ തിരുവനന്തപുരം മേയറും കുടുംബവും വിനോദയാത്രയുടെ തിരക്കിലാണ്. എന്തിന്റെ കുഞ്ഞാണോ ഇത്? രണ്ട് ദിവസത്തെ മൂന്നാർ ട്രിപ്പിലാണ് മേയറമ്മയും കുടുംബവും എന്നാണ് വിവരം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന് ഒരു പോക്കേ. ബായ് ഉടനെ ഒരു ശവപ്പെട്ടി കൊണ്ടുവരാൻ പറ, ഒന്നുകിൽ ഇന്ന് എന്റെ ശവം അല്ലെങ്കിൽ അവന്റെ ശവം. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയുന്നത് പോലെ പാർട്ടിയുടെ തലതൊട്ടപ്പന്മാരെല്ലാം തന്നെ അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ നാട് വിടുന്നത് കണ്ട് മേയറമ്മയും അതങ്ങ് ഏറ്റുപിടിച്ചിരിക്കുകയാണെന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ. എന്റെ മതി, നിന്റെ ചായ കുടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പാർട്ടിയിലെ മറ്റു ഉയർന്ന നേതാക്കളെല്ലാം തന്നെ ഈ മേയറമ്മയ്ക്ക് പ്രചോദനമാകുകയാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അവരെല്ലാം ചെയ്യുന്നത് തന്നെ മേയറമ്മയും നോക്കി ചെയ്യുന്നു. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കേറിയേക്കോ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് വിട്ടത് നാം എല്ലാം കണ്ടു. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. ഔദ്യോഗിക ഉത്തരവാദിത്വങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം വിദേശ യാത്ര പോവുകയായിരുന്നു. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്ന വിവാദ വിഷയമായിരുന്ന ഡ്രൈവിംഗ് പരിഷ്കരണ വിഷയം, ഇതിനെ എല്ലാം തന്നെ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ പരിഗണിക്കാതെ ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറ് മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഉലകം ചുറ്റാനായി വിദേശയാത്ര പോയി. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കാര്യവും ഏറെക്കുറെ ഇതൊക്കെ തന്നെയായിരുന്നു സംഗതി. ഇത്തരത്തിൽ നേതാക്കന്മാരെല്ലാം പ്രചോദനമായി നിൽക്കുമ്പോൾ മേയറമ്മ പദവി ഉണ്ടായിട്ട് താൻ ഒന്ന് മൂന്നാർ വരെയെങ്കിലും പോയില്ലെങ്കിൽ നാണക്കേടല്ലേ എന്ന് കരുതി മേയറും ടൂറ് പോയിരിക്കുകയാണ്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളി കിട്ടുള്ളൂ. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ അദ്ദേഹത്തിന്റെ മരുമകനായ റിയാസ് കയെ പോലെ. പക്ഷെ ഒരു കാര്യം, ഏതായാലും എല്ലാവരും നാറി. ഇപ്പോൾ മേയറും തന്റെ ഉത്തരവാദിത്തങ്ങൾ പരിഗണിക്കാതെ അതിനെ അങ്ങോട്ട് മാറ്റിവെച്ച വിനോദയാത്ര ചെയ്യുന്ന സാഹചര്യമാണ് കാണുന്നത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. രണ്ട് ദിവസത്തെ മൂന്നാർ സന്ദർശനത്തിനായി നിലവിൽ മൂന്നാറിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. ഓ, അപ്പൊ മന്ത്രിയാണെങ്കിലാവാം നിയമലംഘനം. ശനിയാഴ്ച പുലർച്ചെ മൂന്നാറിലെത്തിയ മൂവരും ഇക്കാ നഗറിലെ സർക്കാർ അതിഥി മന്ദിരത്തിലാണ് താമസിക്കുന്നത്. തലയ്ക്ക് സുഖമില്ലാണ്ടായി എന്താ ചെയ്യാ? ശരി ചത്താ, ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.